ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒസിബി. കഴിഞ്ഞ ദിവസം നമ്മളെ സംബന്ധിച്ച് ഒരു ചരിത്ര ദിവസമായിരുന്നു. കാരണം ഇന്നലെ എല്ലാവരുടെയും കണ്ണുകൾ കൊച്ചിയിലെ മരട് ഫ്ളാറ്റുകളായിരുന്നു. തീരദേശ നിയമം ലംഘിച്ച് പണിത ബിൽഡിങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിയന്ത്രിത സ്ഫോടനത്തിൽ പൂർണ്ണമായിട്ടും ആ പടുക്കൂറ്റം ബിൽഡിങ്ങൾ നിലം പതിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പല ടി വി ചാനലുകളുടെയും ഒരുപാട് ആൾക്കാർ നേരിട്ടും ആ ഒരു ദൃശ്യം കാണാനെത്തി. എന്തായാലും നമ്മളെ സംബന്ധിച്ച് അതൊരു ഒരു വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. നമ്മുടെ മലയാളികളെ മൊത്തം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു, ഒരു ചരിത്ര സംഭവമായിരുന്നു ആ ഒരു കൊച്ചിയിലെ മരട് ഫ്ളാറ്റ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും വലിയൊരു സീനില്ലാതെ ഏറെക്കുറെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. മരട് ഫ്ളാറ്റുകൾ നിലം പതിച്ചു കഴിഞ്ഞു. ബിൽഡിങ്ങുകൾ പൂർണ്ണമായിട്ടും തകരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയന്ത്രിത സ്ഫോടനത്തിൽ ബിൽഡിങ്ങൾ പൊളിക്കുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ഈ കാലപ്പഴക്കം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമലംഘനത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർക്കാറുണ്ട്. സോ ഇതേ ഈ ഒരു അറ്റംപ്റ്റ് ഈ നിയന്ത്രിത സ്ഫോടനത്തിൽ പൊളിക്കുന്നത് എപ്പോഴും വിജയിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാതെ പോയ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 10 ബിൽഡിംഗ് ഡിമോഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അല്ലെങ്കിൽ 10 പരാജയപ്പെട്ടു പോയ കുറച്ച് ബിൽഡിംഗ് പൊളിക്കുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തത് ഒരു ബിൽഡിംഗ് അല്ല, ഒരു പാലമാണ്. യു എസിലെ ആർക്കൻസാസിലെ ബ്രോഡ്വേ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പാലമാണ്. ഈ ഒരു പാലം 1923 ഇത് ഓപ്പൺ ചെയ്തത്. ഇത് പൊളിക്കുന്ന സമയത്ത് 93 പഴക്കം ഈ ഒരു പാലത്തിനുണ്ടായിരുന്നു. 2016 ഇത് പൊളിക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെ ആദ്യ അറ്റംപ്റ്റിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അറ്റംപ്റ്റ് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോയി, അത് തകർന്ന് വീണില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം $10,000 അവർക്ക് നഷ്ടം വന്നു, കമ്പനിക്ക് നഷ്ടം വന്നു. പിന്നീട് രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കി. ആ ഒരു അറ്റംപ്റ്റിൽ അവർ കുറച്ചുകൂടി സ്ഫോടന വസ്തുക്കൾ ഏറ്റിയാണ്ട് കുറച്ചുകൂടി സംഭവങ്ങൾക്ക് ഏർത്തിയാണ്ട് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി. 2017 ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു. അടുത്തത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് റോഡ് ഫ്ളാറ്റുകളാണ്. ഏകദേശം 5 ഫ്ളാറ്റുകളുണ്ട്. ഈ ഒരു 5 നിയന്ത്രിത സ്ഫോടനത്തിൽ ഒരുമിച്ച് തകർക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി സ്ഫോടനം നടത്തിയ സമയത്ത് 3 പൂർണ്ണമായിട്ടും പൊളിഞ്ഞു വീണു. പക്ഷേ 2 ചെറിയ കേടുപാടുകളോടെ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അവർ ഹൈ റീച്ച് എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും സ്ഫോടനം നടത്തിയാണ്ടാണ് ആ ബിൽഡിംഗ് ആ വീഴാത്ത 2 ബിൽഡിങ്ങൾ പൂർണ്ണമായിട്ടും നിലംപതിച്ചത്. അടുത്തത് ഒരു കർഷകനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള ഒരു പഴയ ഒരു സിലോ പൊളിക്കാണ്. സിലോ എന്ന് പറഞ്ഞാൽ ഈ കൃഷിക്ക് ആവശ്യപ്പെട്ട സാധന സാമഗ്രികളൊക്കെ വെക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഒരു വലിയൊരു ഒരു സിലോ അദ്ദേഹം സ്വന്തമായിട്ട് അയാൾ ഒറ്റയ്ക്ക് പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ധൈര്യം നിങ്ങൾ നോക്കുക, ഒരു ഹാമർ കൈ പിടിച്ചാണ്ട് ഒരു ചെറിയൊരു മരം മുട്ടുന്ന സിമ്പിളായിട്ടാണ് ഒരു മരം മുട്ടുന്ന പോലെയാണ് മൂപ്പര് ആ ബിൽഡിംഗ് പൊളിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പ്ലാൻ ചെയ്ത പോലെ ആ ഒരു കാര്യം നടന്നിട്ടില്ല. ആ ഒരു ബിൽഡിംഗ് അങ്ങനെ തന്നെ അവിടെ നിന്ന് അവിടെ വീണാണ്ട് മൂപ്പര് വെട്ടിയ ഭാഗം അല്ലെങ്കിൽ ആ ആമർ ഉപയോഗിച്ചാണ്ട് പൊളിഞ്ഞ ഭാഗം അവിടെ പൊളിഞ്ഞാണ്ട് ബാക്കി ഭാഗം ആ ഒരു സീലോ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അദ്ദേഹം ഒരു ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ബിൽഡിംഗ് അങ്ങനെ നിന്ന ബിൽഡിംഗ് വലിച്ചിട്ട് താഴെയിടുന്നത്. അടുത്തത് വൻ പരാജയമായിട്ടുള്ള ഒരു പൊളിക്കലാണ്. തുർക്കിയിൽ നടന്ന ഒരു പഴയ ഒരു ഫ്ളാറ്റ്, ഏകദേശം 80 പഴക്കമുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കാണ്, ഒരു ഫ്ളാറ്റ് ബിൽഡിംഗ് പൊളിക്കാണ്. സോ ഇത് സ്ഫോടനം നടത്തിയാണ്, നിയന്ത്രിത സ്ഫോടനം നടത്തിയാണ്ട് അതിൻ്റെ അടിഭാഗം ഏകദേശം ഏറെക്കുറെ തീർന്നിട്ടുണ്ട്, പൊട്ടി തീർന്നിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം ആ ഒരു ബിൽഡിംഗ് എയറിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ വിചാരിക്കാത്ത ഒരു കാര്യം നടക്കുകയാണ്, ആ ഒരു ബിൽഡിംഗ് അങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും, അതായത് അതും ആ ഒരു ബിൽഡിംഗ് എങ്ങനെയാണുള്ളത്, ആ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് ഒരു തവണ ഒരു വർഷത്തേക്ക് ഉരുണ്ടു മറിയുന്ന ഒരു കാഴ്ച, ഒരിക്കലും അവർ വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു നടന്നത്. എന്തായാലും അവിടെയുള്ള ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ അതിനനുസരിച്ചുള്ള മുൻകരുതികൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. അടുത്തത് US സിൽവർ ഡോം സ്റ്റേഡിയമാണ്. ഏകദേശം 1975 ഈ ഒരു ബിൽഡിംഗ് ഓപ്പൺ ചെയ്തത്. പിന്നീട് 2013 പഴക്കം കാരണം ഇത് പൂട്ടിയിട്ടു. 2017 ഇത് പൊളിക്കാനുള്ള ആദ്യ അറ്റംപ്റ്റ് ആദ്യ ശ്രമം നടന്നു, അത് വൻ പരാജയമായിരുന്നു. അവരുദ്ദേശിച്ച പോലെ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ല ആ ഒരു സ്റ്റേഡിയം പൊളിഞ്ഞിട്ടില്ല. അങ്ങനെ അതിനുശേഷം കുറച്ചുകൂടിയും സ്ഫോടന വസ്തുക്കളൊക്കെ കയറ്റിയാണ്ട് കുറച്ചുകൂടിയും ശക്തമായിട്ടാണ് ഈ ഒരു പഴക്കമേറിയിട്ടുള്ള ഈ ഒരു സ്റ്റേഡിയം പൂർണ്ണമായിട്ടും പൊളിഞ്ഞത്. അടുത്തത് US സൗത്ത് ഡക്കോഡയിലെ സിപ്ഫി ടവർ എന്ന് പറയുന്ന ഒരു ടവറാണ്, ഒരു പഴയൊരു ടവറാണ്. ഈ ഒരു ടവർ അവർ സ്ഫോടനം നടത്തിയാണ്ട് ഈ നിലം പതിക്കുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് ഈ ഒരു ബിൽഡിംഗ് ചെരിഞ്ഞെടുത്തുന്നത്, അതായിരുന്നു സംഭവം. അപ്പോൾ പൂർണ്ണമായിട്ടും പൊളിഞ്ഞിട്ടില്ല. പിന്നീട് അവർ ഏകദേശം 3 എടുത്താണ്ട് ഒരുപാട് ക്രെയിനുകളും അതേപോലെ റെക്കിംഗ് ബെല്ലൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർത്തു. 2005 ഈ ഒരു സംഭവം നടന്നത്. ഇതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു പഴയ ഒരു സ്റ്റോർ ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഇതും പൊളിച്ച് അതേപോലെ അവിടെ ചെരിഞ്ഞു നിന്നു. പിന്നീട് ഏകദേശം 1 പണിയെടുത്താണ്ട് ഈ എക്സ്കവേറ്ററും ജാക്ക് ഹാമേഴ്സൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ടും പൊളിച്ച് തള്ളിയതായിട്ടും.
അടുത്തൊരു വലിയൊരു പരാജയം ചൈനയിലെ ലിവിങ് ഷോങ്ങിലാണ്. ഇത് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് സ്ഫോടനത്തിന് ശേഷം ഈ ഒരു ബിൽഡിംഗ് രണ്ടായിട്ട് പിളർന്നാണ്ട് അതിലൊരു ഭാഗം മാത്രം താഴേക്ക് പതിച്ചു, നിലംപതിച്ചു. പക്ഷെ ഒരു ഭാഗം അങ്ങനെ തന്നെ നിന്നു. ഇത് ഒരു വലിയൊരു പരാജയമായിരുന്നു. അടുത്തത് ഹാർവത്ത് പിറ്റവർ ആണ്. 2016 ഹൗസിംഗിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പടുക്കൂറ്റൻ ബിൽഡിംഗ് പൊളിച്ചത്. ഇത് പൊളിച്ച് ആദ്യ അറ്റംപ്റ്റിൽ ഇത് പൊളിച്ചാണ്ട് ഇതിൻ്റെ അടിഭാഗം മാത്രമായിരുന്നു പൊട്ടിയത്, ബാക്കി അങ്ങനെ തന്നെയായിരുന്നു നിന്നു. അതിനുശേഷം രണ്ടാമത്തെ അറ്റംപ്റ്റാണ് വിജയകരമായിട്ട് ഇത് പൂർണ്ണമായിട്ട് പൊടിഞ്ഞത്. അടുത്തത് അമേരിക്കയിലെ ഓഹിയോയിലെ മാൻ റിവർ പവർ സ്റ്റേഷനാണ്. ഇത് വൻ ദുരന്തമായിട്ട് മാറിയൊരു സംഭവമാണ്. അതായത് ഈ ഒരു ബിൽഡിംഗ് അവരുദ്ദേശിച്ച പോലെ വീണിട്ടില്ല. അങ്ങനെ അവർ സ്ഫോടനമൊക്കെ നടത്തിയാണ്ട് ഈ ഒരു ബിൽഡിംഗ് വീണത്. അവർ ഉദ്ദേശിച്ച തലത്തേക്കല്ല ഈ ഒരു ബിൽഡിംഗ് വീണത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ മേലെ കൂടെയാണ് ഈ ഒരു വലിയ ബിൽഡിംഗ് വീണത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കറണ്ട് മൊത്തമായിട്ട് അവിടെ നിന്നുപോയി എന്ന് തന്നെ പറയാം. 2000 കുടുംബങ്ങളുടെ ഇലക്ട്രിസിറ്റി അവിടെ ആ ഒരു സമയത്ത് സ്തംഭിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോയി. അപ്പോൾ ഏതായാലും അത് വലിയൊരു നഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്ത് പരാജയപ്പെട്ടു പോയ കുറച്ച് പ്രധാന ബിൽഡിംഗ് ഡിമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്ന് കഴിഞ്ഞു. അത്യാവശ്യം വിജയകരമായിട്ട് തന്നെ ഉദ്ദേശിച്ച പോലെ തന്നെ കെട്ടിടം പൊളിഞ്ഞു വീണു, മരട് ഫ്ലാറ്റുകൾ. അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും ടെക്നോളജിയും എഞ്ചിനീയറിംഗ് എത്രത്തോളം വളർന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മരട് ഫ്ലാറ്റ് പൊളിഞ്ഞത്. കാരണം ആ ഒരു ഉദ്ദേശിച്ച കാര്യം ഏകദേശം ഏറെക്കുറെ ആ ഒരു പ്ലാൻ ചെയ്ത പോലെ തന്നെ വലിയ അപകടമില്ലാതെ അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും അത് വിജയകരമായിട്ട് നടന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ഒരുപാട് പണിക്കാരുടെയും ഒരുപാട് ആൾക്കാരുടെ കഠിനാധ്വാനവും വിയർപ്പൊക്കെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ പൊടിയായിട്ട് പോയത്. സോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ. ബൈ ബൈ.